സംഭൂജ്യരായ പ്രിയപ്പെട്ട ധന്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ ധന്യമായ സുപ്രഭാത വന്ദനം, ശുഭദിന പ്രാർത്ഥന. എല്ലാ നന്മകളും ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ്. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം. ഇതൊരു ഉപനിഷത്തിലെ വരിയാണ്. മന ഏവ മനുഷ്യാണാം ബന്ധമോക്ഷയോഹോ കാരണം, മനുഷ്യാണാം ബന്ധമോക്ഷയോഹോ മന ഏവ കാരണം. മനുഷ്യൻ്റെ അട്രാക്ഷനും അവേർഷനുമെല്ലാം കാരണം അത് മനസ്സാണ്. എല്ലാം അതിലും നിറഞ്ഞു നിൽക്കുന്നു. അതെന്താണെന്ന് മാത്രം നമുക്ക് അറിഞ്ഞുകൂടാം. മനസ്സ് എന്താണ് എന്നുള്ളത് അറിഞ്ഞുകൂടാം. സൈക്കോളജി ശാഖയുണ്ട്, സൈക്യാട്രി ശാഖയുണ്ട്. എന്നാലും ഒരു കാര്യം ചെയ്യൂ, ഭൂമി എന്ന് പറഞ്ഞാൽ തൊട്ട് കാണിക്കാം, വായു എന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ മുമ്പിൽ നിർത്തി കാണിച്ചു കൊടുക്കാം, മാങ്ങ എന്നുള്ളത് കടയിലോ മാവിലോ കാണിക്കാം. മനസ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, എവിടെയാണ് ഉള്ളത്, എന്താ അത് എന്ന് എല്ലാം പഠിച്ചവരും കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ നൽകാൻ സാധിക്കില്ല. അവൈലബിളായ അക്ഷരങ്ങൾ ഉപയോഗിച്ച്, അവൈലബിളായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച്, അവൈലബിളായിട്ടുള്ള വരികളിലൂടെ മനസ്സെന്താണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. മനസ്സിൽ ആയെങ്കിലായി, മനസ്സിൽ ആയില്ല എങ്കിൽ ആയില്ല. ആ മനസ്സാണ് യഥാർത്ഥത്തിൽ എല്ലാവിധത്തിലുള്ള ആകർഷണങ്ങൾക്കും വികർഷണങ്ങൾക്കും കാരണമാകുന്നത്. ചില പെൺകുട്ടികളെ ആൺകുട്ടികൾ വിവാഹത്തിന് ചെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അതേ പെൺകുട്ടിയെ വേറെ ചില ആൺകുട്ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, അതുപോലെ തിരിച്ചും. അപ്പൊ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത് മനസ്സിൽ നിന്നാണ്. നമ്മളുടെ ഉപനിഷത്തുക്കളെല്ലാം മനസ്സിനെ ശരിയാക്കാനാണ് പറയുന്നത്. ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം. മനസ്സിനെ കുറെ ശുദ്ധീകരിക്കുക, എങ്ങനെ അവനവൻ തീരുമാനിക്കുക. അങ്ങനെയുള്ള കുറേ പ്രതിഭാസങ്ങൾ ഈ പ്രകൃതിയിൽ നടക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഓക്സിജൻ വെള്ളത്തിൽ അലിയില്ല, പക്ഷെ കൂളായിട്ട് നമ്മുടെ ബ്ലഡിൽ അത് അലിഞ്ഞു ചേരും. അതെന്തുകൊണ്ടാണ്? അതിനകത്തൊരു ചൈതന്യമുണ്ട്. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, കുറേ കെമിക്കൽ റിയാക്ഷൻ കണ്ണിൽ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കണ്ണുകൊണ്ട് കാണുന്നത്. ചെവി കൊണ്ട് നമ്മൾ കേൾക്കുന്നത്, എത്ര കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രിക്കൽ വർക്കാണ് ചെവിയിൽ നടക്കുന്നത്. പക്ക ഇലക്ട്രിസിറ്റി 55 മൈക്രോ വോൾട്ട് ഇലക്ട്രിസിറ്റിയാണ് മൂക്കിൽ ഉണ്ടാവുന്നത് വാസനിക്കുന്ന സമയത്ത്. ആ ഇലക്ട്രിസിറ്റിയുടെ അളവ് കൂടുമ്പോഴാണ് കടുവറക്കുന്ന സമയത്ത് മുളക് അറിയാതെ എങ്ങാനും തീയിൽ വീണാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ഞിയോ പരുത്തിയോ നമ്മൾ മൂക്കിലിടുമ്പോൾ 55 മൈക്രോ വോൾട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്ന മൂക്കിൽ ഒരു 100-150 മൈക്രോ വോൾട്ട് ഉണ്ടാവും. ആ ഇലക്ട്രിസിറ്റിയുടെ തരിപ്പാണ് തുമ്മലിന് കാരണമായിട്ട് പുറത്തേക്ക് വരുന്നത്. 60 മൈൽ പെർ അവർ വേഗതയിൽ എയർ തുമ്മി പുറത്തേക്ക് പോകുന്നത്. 49 ബില്യൺ സാധനങ്ങളുടെ ടേസ്റ്റ് അറിയാൻ നമ്മളുടെ നാക്കിന് സാധിക്കും. കെമിക്കലാ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ പ്രവർത്തിക്കുന്നു ഒരു ചൈതന്യമുണ്ട്. നമ്മൾ നാട്ടിലേക്ക് ഞാൻ വന്നതിന് ശേഷം എൻ്റെ വീട് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ്. അപ്പം ശരിക്ക് സൂര്യനിങ്ങനെ വടക്കേ അറ്റം വരെ ഉത്തരായണത്തിൽ പോകുന്നത് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് സൂര്യൻ ഇങ്ങനെ വന്ന് 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 നടുക്ക് വരെ എത്തുന്നത് 21 സെപ്റ്റംബർ ആവുമ്പോൾ നടുക്കെത്തും. അത് കഴിഞ്ഞ് സൂര്യൻ അവിടെ നിന്നും തെക്കോട്ട് ഇങ്ങനെ പോകുന്നത് എൻ്റെ വീട്ടിൽ വൈകുന്നേരം നോക്കി നിന്നാൽ കാണാം. ഈ സൂര്യനെ ഉത്തരധ്രുവത്തിലേക്ക് പ്രകാശം കൊടുക്കാനായിട്ട്
വടക്കോട്ട് കൊണ്ടുപോയ ശക്തി ഏതാ? അത് കഴിഞ്ഞ് ദക്ഷിണ ധ്രുവത്തിലേക്ക് പ്രകാശം കൊടുക്കാനായിട്ട് അതേ സൂര്യനെ തെക്കോട്ട്, യഥാർത്ഥത്തിൽ സൂര്യൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ഭൂമി താഴുമ്പോൾ സൂര്യൻ ഉത്തര ധ്രുവത്തിലേക്ക് പോകുന്നതായിട്ട്, ഉത്തര അയനത്തിലേക്ക്. ഭൂമി ഉയരുമ്പോൾ ദക്ഷിണായനത്തിലേക്ക്. ഈ ഭൂമിയെ താഴ്ത്തിയതും ഉയർത്തിയതും ആരാണ്? ഒരൊറ്റ വരിക്ക് ഹിന്ദുക്കൾ ഉത്തരം പറഞ്ഞിരുന്നു നമ്മുടെ ഋഷിമാര്. ആ ചൈതന്യത്തെ എൻ്റെ ചെവി, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക്, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ശരീരത്തിനകത്തുള്ള, നമ്മളുടെ ശരീരത്തിനകത്തുള്ള അവയവങ്ങൾ ഓരോന്നും ഭൂമിയിലേക്ക് ജനിച്ചു വീണ മുതൽക്കല്ല, അമ്മയുടെയും അച്ഛൻ്റെയും അണ്ഡവും ബീജവും ചേരുന്നതിന് മുമ്പ് മുതൽക്ക് ചേർന്നതിന് ശേഷം നമ്മളുടെ മരണം വരെ ഇതൊക്കെ പ്രവർത്തിക്കുന്നൊരു ചൈതന്യമുണ്ട്. അതിന് നമ്മളൊരു ഉത്തരം കൊടുത്തു, അതാണ് ബ്രഹ്മചൈതന്യം. വേറെ എന്ത് പേര് വേണമെങ്കിൽ കൊടുത്തോളൂ, ഈശ്വരനെന്നോ ദൈവമെന്നോ ഭഗവാനെന്നോ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്നോ പ്രജ്ഞാനമെന്നോ സ്വബോധമെന്നോ എന്ത് പേര് വേണമെങ്കിലും കൊടുത്തോളൂ, ആ ചൈതന്യം, ആ ബ്രഹ്മചൈതന്യം, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ എളുപ്പമല്ല. അത് അകക്കണ്ണുകൊണ്ടേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, പുറം കണ്ണുകൊണ്ട് അത് കാണാൻ സാധ്യമല്ല. യത് ചക്ഷുഷ ന പശ്യതി, കണ്ണുകൾ കൊണ്ട് കാണില്ല. ഏന ചക്ഷുംഷി പശ്യതി, കണ്ണുകളെ കൊണ്ട് കാണിപ്പിക്കുന്ന ചൈതന്യം, കണ്ണുകളെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം. യത് ശ്രോത്രേണ ശൃണോതി, ചെവി കൊണ്ട് കേൾക്കാൻ സാധ്യമല്ല. ഏന ശ്രോത്രമിതം ശ്രുതം, ചെവിയെ കേൾപ്പിക്കുന്ന ചൈതന്യം. യത് മനസ്സാന മനുതി, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധ്യമല്ല, മനസ്സിനെ മനനം ചെയ്യിപ്പിക്കുന്ന ചൈതന്യം. തദേവ ബ്രഹ്മത്വം വിദ്യ, അതാണ് ബ്രഹ്മചൈതന്യം. അവിടം വരെ ലോകത്തിലെ ഒരു മതവും എത്തിയിട്ടില്ല. ദൈവം, ദൈവത്തിൻ്റെ കോപ്രായത്തരങ്ങളെ, ദൈവത്തിൻ്റെ ഭീഷണികളെ, ദൈവത്തിൻ്റെ ആയുധങ്ങളെ, ദൈവത്തിൻ്റെ വാശിയും വീറും ചേർന്ന വരികളൊക്കെ കേട്ട് അതാണ് ദൈവമെന്ന് പല മതക്കാരും ധരിച്ചു. അതൊന്നുമല്ല ദൈവം. ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഒരു അമീബ എൻ്റെ വീട്ടിൽ ഞാൻ എത്ര ശ്രമിച്ചിട്ട്, കംപ്ലീറ്റ് നെറ്റുണ്ട്, എന്നാലും 4 ദിവസത്തിലൊരിക്കൽ ഇത്രയും നീളമുള്ള ഒരച്ച് എൻ്റെ വീട്ടിലെ വാഷ് ബേസിൻ്റെ അടുത്ത് വരും. അത് എവിടെ നിന്നാണ് വരുന്നത്? അത്രയ്ക്കും ഫുള്ളി നെറ്റുകൾ അടിച്ചിരിക്കുകയാണ്. ശരിക്കും കൊതുകുപോലും വരാത്ത നെറ്റ്. എന്നിട്ട് ഇതെങ്ങനെയാണ് വരിക? എനിക്ക് അറിഞ്ഞൂടാ. അതാ ആ അച്ഛന് കൊടുത്തിരിക്കുന്ന ഒരു റോളാണ്. എല്ലാ സാധനങ്ങളും ഇരയും ഇണയും തേടി നടക്കുന്നു. ആ നടക്കലും അതിനുള്ള ഇര കൽപ്പിച്ചിരിക്കുന്നതും ആ ഇര കഴിക്കുന്നതും സിംഹത്തിൻ്റെ കുട്ടിയും പുലിയുടെ കുട്ടിയും ചീറ്റപ്പുലിയുടെ കുട്ടികളുമെല്ലാം ഭൂമിയിൽ വന്ന് പഠിച്ച് ജീവിക്കുന്നതുമെല്ലാം അതിനകത്തുള്ളൊരു ചൈതന്യം. ആ ചൈതന്യം എന്നിലും നിങ്ങളിലും പാകിസ്ഥാനിലുള്ളവരിലും ഉക്രൈനിലുള്ളവരിലും റഷ്യയിലുള്ളവരിലും അമേരിക്കയിലും മലേഷ്യയിലുള്ളവരിലും സക്കീർ നായിക് എന്ന കൊടും ഭീകരനിലും ഒസാമ ബിൻ ലാദനിലും സദ്ദാം ഹുസൈനിലും ഒക്കെ ഒന്ന് തന്നെയാണ്. അവർ നല്ലവരാണോ ചീത്തവരാണോ എന്നല്ല, അവരിലുള്ള ചൈതന്യം ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളുടെ ശരീരം പ്രവർത്തിക്കുന്ന മാതിരി അവരുടെ ശരീരം പ്രവർത്തിക്കില്ലല്ലോ. അതിലേക്ക് നോക്കാനാണ് പൂർവിക ഋഷിവര്യന്മാർ പറഞ്ഞത്. അതിലേക്ക് നിങ്ങൾ നോക്കിയാൽ മനുഷ്യൻ്റെ ഐക്യം കാണാൻ സാധിക്കും. അഹം ബ്രഹ്മാസ്മി, ഐ ആം ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. തത് ബ്രഹ്മ ത്വമസി തത്വമസി, യു ആർ ഓൾസോ ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. സോ ഐ ആൻഡ് യു ആർ ദ ടെമ്പിൾസ് വെയർ ദാറ്റ് ഡിവൈൻ പവർ ഈസ് എക്സിസ്റ്റിംഗ്. ഇതം ശരീരം കൗന്ദേ യാ ക്ഷേത്രമിത്യഭിധീയതേ, ഇത് ക്ഷേത്രമാണ്. ഇതിൽ ജീവാത്മാവ് കുടികൊള്ളുന്നു, പരമാത്മാവ് അല്ലെങ്കിൽ പരബ്രഹ്മത്തിൻ്റെ ഒരംശം. കടലിൽ നിന്ന് ചിരട്ടയിൽ വെള്ളം എടുത്താൽ ചിരട്ടയിലെ വെള്ളം കടലാവില്ല, പക്ഷെ കടലിലെ വെള്ളം തന്നെ ആയിരിക്കും അത്. ആ ചിരട്ടയിലെ വെള്ളം തിരിച്ച് കടലിലേക്ക് ഒഴിച്ചാൽ അത് കടലായി തന്നെ തീരും. അതുപോലെ ജീവാത്മാവ് പരമാത്മാവിലേക്ക് പരബ്രഹ്മത്തിൽ അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ അത് പരബ്രഹ്മം തന്നെയാണ്. അതിൽ നിന്നൊരംശം 18 വർഷത്തേക്ക് ഞാൻ വാടകയ്ക്കെടുത്ത് എൻ്റെ ശരീരത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. ആ ചൈതന്യം ഇല്ലെങ്കിൽ ഞാൻ ഭക്ഷണവും കഴിക്കില്ല, നടക്കുകയില്ല, ഓടുകയില്ല, ഗാർഡനിങ്ങിലെ തുളസി വെച്ച് പിടിപ്പിക്കുകയില്ല, കുളിക്കുകയില്ല, ഒന്നുമില്ല.
അപ്പൊ ഈ ശരീരത്തിൽ ആ ചൈതന്യം നിലനിൽക്കുന്നു. ആ ചൈതന്യത്തെ എല്ലാ ഉപനിഷത്തുക്കളും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്ന വാക്കുകളിലൂടെയും ഓങ്കാരം എന്ന വാക്കുകളിലൂടെയും ഈശ്വരൻ എന്ന വാക്കുകളിലൂടെയും പ്രകൃതി എന്ന വാക്കിലൂടെയും പ്രപഞ്ച ചൈതന്യം എന്ന വാക്കിലൂടെയും വിവരിക്കുന്നതെല്ലാം ഈ പരബ്രഹ്മത്തെ തന്നെയാണ്, പരമാത്മ ചൈതന്യത്തെ തന്നെയാണ്. ഓം ഭോർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ഭോർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ഭോർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും സമുജ്വലമായ വെളുത്ത പ്രകാശം നൽകി പ്രോജ്വലിപ്പിക്കുന്ന സൂര്യദേവ, ഞങ്ങളെയും ചൈതന്യവത്താക്കിയാലും ഞങ്ങളെയും ധീരരും വീരരും ചൈതന്യമുള്ളവരുമാക്കിയാലും. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സുപ്രഭാത വന്ദനമൊരിക്കൽ കൂടി. ശുഭദിന പ്രാർത്ഥന. നന്മ നിറഞ്ഞത് നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ പൈതൃകത്തിനും നമ്മളുടെ സംസ്കാരത്തിനും സമൂഹത്തിനും നമ്മളുടെ കുടുംബത്തിനും നമുക്കും വേണ്ടി ചെയ്യുവാൻ ജഗദീശ്വരൻ തന്ന ഒരു സുപ്രഭാതം, ഒരു ദിവസം ധന്യമായിട്ട് ഉപയോഗിക്കുക, നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ. പ്രണാമം പ്രണാമം പ്രണാമം.